ിയ ഉദ്യോഗാർത്ഥികളെ കേരള നവോത്ഥാനത്തിൽ പി എസ് സിക്ക് ചോദിച്ച ചോദ്യങ്ങളാണിത് എല്ലാവരും കേൾക്കുക മദ്രാസ് മഹാജനസഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതാരെ മദ്രാസ് മഹാജനസഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതാരെ എം വീരരാഘവാചാരി ജി സുബ്രഹ്മണ്യ അയ്യർ ആനന്ദ ചാർലു എം വീരരാഘവാചാരി ജി സുബ്രഹ്മണ്യ അയ്യർ ആനന്ദ ചാർലു അടുത്ത ചോദ്യം അദ്വൈത ദർശനം എന്ന കൃതിയുടെ ഉപജ്ഞാതാവ് ആരാണ് ദർശനം എന്ന കൃതിയുടെ ഉപജ്ഞാതാവ് ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹം ജനിച്ചത് കാലടിയിലാണ് എടി എഴുന്നൂറ്റി എൺപത്തെട്ടിൽ കാലടിയിൽ ജനിച്ച അദ്ദേഹം എടി എണ്ണൂറ്റി ഇരുപതിലാണ് മരിച്ചത് ശ്രീ ശങ്കരാചാര്യർ ജനിച്ചത് കാലടിയിൽ എടി എഴുന്നൂറ്റി എൺപത്തെട്ടിൽ മരിച്ചത് എണ്ണൂറ്റി ഇരുപതിൽ അടുത്ത ചോദ്യം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര് വാഗ്ബടാനന്ദഗുരു ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് വാഗ്ബടാനന്ദൻ ജനിച്ചത് കണ്ണൂർ ജില്ലയിലെ പാഢ്യം ഗ്രാമത്തിൽ മനസ്സിലാക്കുക ആത്മവിദ്യാസംഘം സ്ഥാപിച്ച വാഗ്ബടാനന്ദഗുരുവിനെ വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത് ആലത്തൂർ ശിവയോഗിയാണ് അടുത്ത ചോദ്യം വാഗ്ബടാനന്ദൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളീയ സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു കുഞ്ഞിക്കണ്ണൻ വാഗ്ബടാനന്ദൻ എന്നറിയപ്പെട്ടിരുന്ന കേരളീയ സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ യഥാർത്ഥ പേര് കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു അദ്ദേഹത്തിന് വാഗ്ബടാനന്ദൻ എന്നു പേര് നൽകിയത് ആലത്തൂർ ശിവയോഗിയാണെന്ന് മനസ്സിലാക്കുക ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആലത്തൂർ ശിവയോഗി എന്ന പേരിലും അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ജാതിനാശിനി സഭയുടെ സ്ഥാപകനായ ആനന്ദ തീർത്ഥൻ ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദതീർത്ഥനാണ് ആനന്ദതീർത്ഥൻ ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ജാതി സഭയുടെ ആദ്യ പ്രസിഡൻറ്റ് കെ കേളപ്പനും ആദ്യ സെക്രട്ടറി ആനന്ദതീർത്ഥനുമാണെന്ന് മനസ്സിലാക്കുക ആനന്ദതീർത്ഥൻ്റെ യഥാർത്ഥ പേര് ആനന്ദ ശെനായി എന്നാണ് അടുത്ത ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്കടക്കാം മന്നത്ത് പത്മനാഭിൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ നീണ്ടു നിന്ന സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം അടുത്ത ചോദ്യം ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭയുടെ സ്ഥാപകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ് അതുകൊണ്ട് ആലത്തൂർ ശിവയോഗി എന്നും അറിയപ്പെടുന്നു അടുത്ത ചോദ്യം വൈക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് എവിടെ നിന്ന് വൈക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് അഞ്ചു തെങ്ങിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഞ്ചു തെങ്കിൽ നിന്ന് ആരംഭിച്ച ഈ പത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയത് അടുത്ത ചോദ്യം ആത്മവിദ്യാ സ്ഥാപിച്ചതാര് വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ ഈ കാര്യം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായി പറയുന്നില്ല വാഗ്ഭടാനന്ദൻ ജനിച്ചത് കണ്ണൂർ ജില്ലയിലെ പാഡ്യം ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അടുത്ത ചോദ്യം പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ സ്ഥാപകന്മാർ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ പൊയ്ഗയിൽ യോഹന്നാൻ അഥവാ പൊയ്ഗയിൽ ശ്രീകുമാര ഗുരുദേവൻ പൊയ് യോഹന്നാൻ അഥവാ പൊയ്ഗയിൽ കുമാരഗുരുദേവനാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മോക്ഷപ്രദീപം എന്ന കൃതിയുടെ കർത്താവാരെ ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപം എന്ന കൃതിയുടെ രചയിതാവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ന് മനസ്സിലാക്കുക അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് സവർണജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാര് മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭൻ വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിലെ കവടിയാർ കൊട്ടാരത്തിലേക്ക് നടത്തിയ യാത്രയാണ് സവർണയാത്ര വിവേകോദയം മാസികയുടെ സ്ഥാപന പത്മാർ വിവേകോദയം മാസികയുടെ സ്ഥാ സ്ഥാപക പത്രാധിപർ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ് കുമാരനാശാൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് അദ്ദേഹം വിവേകോദയം പത്രം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് എസ് എൻ ഡി പിയുടെ മുഖപത്രമായിരുന്നു വിവേകോദയം എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലമാണ് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലമാണ് എസ് എൻ ഡി പി സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവാണ് എസ് എൻ ഡി പിയുടെ ആദ്യ പ്രസിഡൻ്റ് എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറിയാണ് കുമാരനാശൻ ആ കുട്ടികളെ ഈ വീഡിയോ മുഴുവൻ കാണുക എല്ലാവർക്കും നന്ദി